വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി റെഡ് എക്സ്പെഡിഷൻ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ, ഓക്കെ, അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ അതോ അവര് ചീറ്റിംഗ് എനർജിയിലാണോ നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോ നിങ്ങളുടെ അടുത്ത് ഒരാൾക്ക് ക്രഷ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് ഇത് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ടോ താല്പര്യമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഏത് വ്യക്തിയാണ്, ഒരു വ്യക്തിയെ കുറിച്ച് വിചാരിക്കുക, ഒത്തിരി വ്യക്തികളെ കുറിച്ച് വിചാരിക്കരുത്. അപ്പൊ ആ ഒരു വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ വ്യക്തിയുടെ പേര് മൂന്നാണ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു റീഡിംഗിന്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ബിസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യത്തിന് അതിനകത്ത് ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഉത്തരം ലഭിച്ചിട്ടുണ്ട്, ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോവാം. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ്, ക്രിസ്റ്റൽ ബാംഗിൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, angels please guide us, angels please guide us. മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇവരോട് എങ്ങനെയാണ് താല്പര്യമുണ്ടോ, angels please guide us. അവരുടെ പ്രണയം സത്യമാണോ, angels please clarify. Okay, 10 of swords ആണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് 4 of pentacles കിട്ടിയിട്ടുണ്ട്. Angels, please guide us. Ace of Pentacles, Page of Wands, wow. And 10 of Wands. ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഒന്നും കാണാൻ പറ്റാത്ത കൈൻഡ് ഓഫ് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ 10 of Cups ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 10 of Cups, ബോട്ടം ഓഫ് ദ ഡെക്കിൽ 10 of Cups ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ കാർഡ്സ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നോട് പറയുന്നത് എന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കാണാൻ നിങ്ങളും വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ സെൽഫ് ഗ്രൂമിങ്, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ സൂക്ഷിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം ആത്മാർത്ഥതയുണ്ട്. അതായത് എന്തൊരു കാര്യം കിട്ടിയാലും അത് എൻ്റെതാണ്, ഞാനാണത് ചെയ്യേണ്ടത്, പരിപൂർണമായും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളും ഈ ഒരു എഫേർട്ടുമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. നിങ്ങളിലെ ഒരു ബെസ്റ്റ് വെർഷൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് വെർഷൻ ആണെന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ ആ ഒരു ഫീച്ചർ ആണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആ പേഴ്സണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളിൽ അതിനുള്ള കാലിബർ ഉണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നു. അതാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും ആദ്യ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ആ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഇടയായതും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇടയായതും കമ്മിറ്റ്മെന്റ് തരാം എന്നൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങിയതും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാക്കാം, ഉണ്ടാക്കിയാൽ കൊള്ളാം, കാരണം ഈ ഒരു വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ടുള്ള, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തോന്നൽ ഈ പേഴ്സൺ വന്നു തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയായിരിക്കാം എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഞാൻ പിന്നെ പിന്നെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് അടുത്തോ, അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കിട്ടുമ്പോൾ ഈ ഒരു പേഴ്സണ് വളരെയധികം എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. വളരെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. മേ ബി പാസ്റ്റ് ലൈഫ് കണക്ഷനോ, അല്ലെങ്കിൽ എനിക്ക് മുൻപ് ഒത്തിരി നാളായി അറിയാവുന്നുള്ളൊരു വ്യക്തിയാണെന്ന രീതിയിലുള്ള ഒരു തോന്നലുകളൊക്കെ ഈ പേഴ്സണ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വന്നിട്ടുണ്ടത് നിങ്ങളോട് ഓപ്പണായി ഒരു വ്യക്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വളരെയധികം ചാടിത്തുള്ളി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം.
ഹിയോർഷി. പക്ഷെ അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിതിനകത്ത് കാണുന്നുണ്ട്. അതായത് സത്യത്തിൽ അവരുടെ ഉള്ളിൽ നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ബോംബ് പൊട്ടുന്ന സന്തോഷമാണ്. ഓക്കെ, അത്രത്തോളം ഒരു വലിയ ബ്ലാസ്റ്റ് നടക്കുകയാണ്. ആൻഡ് അവരുടേതായിട്ടുള്ള മറ്റാരോടും കാണിക്കാത്തതായിട്ടുള്ള ഒരു ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പരിഗണന പലപ്പോഴും നിങ്ങൾക്ക് തരാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് തന്നെ റിസ്ക്കും എടുക്കാൻ താല്പര്യമാണ്. ആൻഡ് വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഓരോ ദിവസവും ഉള്ള ഒരു വൈബ്രന്റ് എനർജിയില് പതിയെ പതിയെ ഒരു പേഴ്സൺ വീഴുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് വലയമുണ്ട്, ആ വലയത്തില് ഇയാൾ എത്ര തന്നെ ബൗണ്ടറിയിൽ നിൽക്കാൻ ശ്രമിച്ചാലും അറിയാതെ നിങ്ങളിലേക്ക് ഒരു ചായ്വ് വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതിൻ്റെ അത് ആ ഒരു പേഴ്സൺ തന്നെ മനസ്സിലാവുന്നുണ്ട്. പയ്യെ പയ്യെ ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ പയ്യെ പയ്യെ ആണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട്, ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൊടുക്കുന്നത് നിങ്ങളാണ്. ഓരോ ദിവസം തോറും നിങ്ങളുടെ സത്യാവസ്ഥകളും നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാവുമ്പോൾ പിന്നെയും പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള മെന്റാലിറ്റി ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആത്മാർത്ഥത കാരണം ആ ഒരു പേഴ്സണും എന്തൊക്കെയോ ഗെയിൻ അല്ലെങ്കിൽ എന്തൊക്കെയോ അച്ചീവ്മെന്റ്സ് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സത്യത്തിൽ വച്ചടി വച്ചടി കയറ്റമുണ്ടാകുന്ന പോലുള്ളൊരു ഫീലിംഗ് ആ വ്യക്തിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ ഫുൾഫിൽമെന്റ് അല്ലാതെ തന്നെ മറ്റു കാര്യങ്ങളിലും ഇയാൾക്ക് ഉയർച്ച ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒത്തിരി അടുക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സന് തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ കണ്ടത് തൊട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, എന്റെ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്നോട് താല്പര്യമില്ലാത്ത എന്നെ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിന്ന് ഞാൻ നീങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഒരു പരിധിവരെ നിങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്റെ ഉത്തമ ഫ്രണ്ടാണ്, ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ മണ്ടരായിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ മണ്ടിയായിക്കൊണ്ടിരുന്നു. നിങ്ങൾ വന്നാണ് ഇവരുടെ കണ്ണ് തുറപ്പിച്ചത്. അതായത് എല്ലാവരും അവരെ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ, അവരുടെ ആവശ്യത്തിന് ആരും അവർക്കുണ്ടാവില്ല. അവരുടെ ആവശ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാകും എന്നൊരു ഫീലിംഗ്, എന്നൊരു തോന്നൽ അവർക്ക് വരുന്നത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്കൊരു ഫീലിംഗ് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രണയത്തിലിരുന്നാലും ചിലപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് വളരണമെന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കെയറിലൂടെ വേറൊരു രീതിയിലുള്ള പൊട്ടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഇഷ്ടം വളരും. ഓക്കെ, അത് നിങ്ങൾ പ്രണയ ജീവിതത്തിൽ നിന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഇഷ്ടത്തിന്റെ കാര്യം മനസ്സിലാകും. കാരണം ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മളെ കെയർ ചെയ്യുമ്പോൾ ഇവരെന്റെ കൂടെ ഉണ്ടാവും, ഇത്രത്തോളം എന്നെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു രീതിയിൽ മനസ്സിലാക്കി നമുക്കൊരാളോടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു ബോണ്ട് നിങ്ങളും ഇവരുമായിട്ട് ക്രിയേറ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റ് സിറ്റുവേഷൻ കാരണം അങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പലതും നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ വലിയ കാര്യമായിട്ടും അതാണ് അനിവാര്യം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അവരുടെ ഗ്രോത്തിനോടൊപ്പം പലപ്പോഴും നിങ്ങളും വളരണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരെ വളർത്താൻ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സ്വയം ഇങ്ങനെ എന്താണ് താഴേക്ക് ഗ്രാഫ് ഡിക്രീസ് ചെയ്യുന്നത് പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ വളരണം, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി വേണം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ അയാൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഈ വർഷം അവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എന്താ നിങ്ങൾ അപ്പാവണം, നിങ്ങൾ ഗ്രോത്ത് ആവണം, നിങ്ങൾക്ക് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാവണം. നിങ്ങൾ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർമെന്റ് ഉണ്ടാകണം എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതോ അവർ വളരട്ടെ വളരട്ടെ എന്നതാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വളരണം എന്നതാണ്. കാരണം ഇപ്പൊ രണ്ടുപേരും വളർന്നില്ലെങ്കിൽ ഒന്ന് താഴ്ന്നും ഒന്ന് പൊങ്ങിയുമായി പോകും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്താൽ ഒരിക്കലും റിലേഷൻഷിപ്പിൽ ബാലൻസ് കിട്ടില്ല. ആൻഡ് അത് ഈ ഒരു പേഴ്സണും അറിയാം. അപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം നിങ്ങൾ വീക്ക്, കരിയറിലായിരിക്കാം നിങ്ങൾ വീക്ക്, ചിലപ്പോൾ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ വീക്കായിരിക്കാം.
അല്ലെങ്കിൽ അവരായിരിക്കാം വീക്ക്. പക്ഷെ നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് നമ്മൾ രണ്ടും തുല്യരായിരിക്കുമ്പോഴാണ് നമ്മുടെ ഇടയിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാവാതിരിക്കുക എന്നതാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്നല്ല, ഈ ഒരു പേഴ്സന്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളും ആ ഒരു പേഴ്സണോടൊപ്പം വളർന്നു വരണം എന്ന രീതിയിൽ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് വരിക എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പേഴ്സണലി ഡെവലപ്പായി, നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ സൗന്ദര്യങ്ങളൊക്കെ സംരക്ഷിച്ച് നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് എപ്പോഴും ഒരു പ്രസന്റബിൾ അപ്പിയറൻസിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് നമ്മളിപ്പോ റെഡി ആയി സെറ്റ് ആയിരിക്കില്ലേ ആ ഒരു രീതിയിൽ നിങ്ങളെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സെറ്റിലായി നിങ്ങളെ സ്വയം പാമ്പർ ചെയ്തിരിക്കുന്നത് കാണാനാണ് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടം എന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആ ഒരു ഓരോ ലുക്കും ഈ ഒരു പേഴ്സൺ മനസ്സിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ രീതിയിൽ പുതിയ പുതിയ ലുക്കിൽ കാണണം. അത് ഫൺ എനർജിയുമായിട്ടും പോസിറ്റീവ് എനർജിയുമായിട്ടും നിങ്ങളുടെ ഡെവലപ്മെന്റ് എനർജിയുമായിട്ടും ഈ ഒരു പേഴ്സൺ എടുക്കാൻ താല്പര്യപ്പെടുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സണ് പ്രണയത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോടൊരു ക്രഷ് ഫീലിംഗ് വരണം എന്നുള്ള താല്പര്യമുള്ളതായി കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രഷിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക, ബിക്കോസ് അവർക്ക് ഇഷ്ടം ഈ ഒരു രീതിയാണ്. ഓരോ മാറ്റങ്ങൾ നിങ്ങളുടെ ഡെവലപ്മെന്റ്സ് കാണാൻ, അതുപോലെ നിങ്ങൾ സെൽഫായിട്ട് നല്ല വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് പ്രോപ്പറായിട്ട് നീറ്റായിട്ട് നടക്കുന്നതൊക്കെ കാണാൻ അവർക്ക് വളരെ താല്പര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ മറ്റൊരു വ്യക്തി പ്രശംസിക്കുന്നത് കേൾക്കാൻ അവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. ആൻഡ് അങ്ങനെയുള്ള ചാൻസുകൾ പലപ്പോഴും അവർ ഇട്ടു കൊടുക്കാറുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് എന്ന എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത് അവരുമായി നിങ്ങൾ കമ്മിറ്റ്മെന്റിലാണ് എങ്കിൽ നിങ്ങൾക്കത് തുടരാവുന്നതാണ്. ഓക്കെ, ആൻഡ് അവരുടെ ഉള്ളിലൊരു ക്രഷ് ഫീലിംഗ് ജനിപ്പിക്കാൻ ഇനിയും നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ചൈൽഡിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, നിങ്ങളുടേതായിട്ടുള്ള ക്രഷിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുക. ഓക്കെ, കാരണം നിങ്ങൾ ഓപ്പൺ ആയി ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാലിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഫേവറബിൾ ആയി തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആകാനുമുള്ള സാധ്യതയുണ്ട്. ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങളുമായി ഫൈറ്റ് ആയിരിക്കും ഈ വ്യക്തിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ കളിയാക്കലായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു റിലേഷൻ 10 of cups എൻഡ് ചെയ്യും എന്നതാണ് കാണിക്കുന്നത്. അതായത് ലവ് റൊമാൻസ് റിലേഷൻഷിപ്പിൽ എൻഡ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ പേഴ്സണലൈസ്ഡ് റീഡിംഗോ വേണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ എഴുതി കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബൈ.